ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ടീമുകളെല്ലാവരും തങ്ങൾ നിലനിർത്തുന്ന താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിന് പിന്നാലെ പലയിടത്തു നിന്നും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇത്തരത്തിലൊരു വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ചാമ്പ്യൻ ക്ലബായിട്ടുള്ള ക്ലബ് എന്തിനാണ് ഇത്തരത്തിലൊരു താരത്തിനെ നിലനിർത്തുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. 3D ഓൾറൗണ്ടർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ 3D പ്ലെയർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വിജയ് ശങ്കറിനെ എന്തിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് റീടൈൻ ചെയ്തത് എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംശയം. ഇന്ത്യൻ നാഷണൽ ടീമിൽ ഇടം കൊടുത്തപ്പോഴും അദ്ദേഹത്തിന് കാര്യമായിട്ട് തിളങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ സീസണിൽ IPLലും വിജയ് ശങ്കർ കാര്യമായിട്ട് തിളങ്ങിയിട്ടില്ല. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഒരു ഫ്ലോപ്പ് ആണെന്നാണ് ആരാധകരിൽ പലരുടെയും വാദം. പക്ഷേ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ സ്റ്റാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് വിജയ് ശങ്കർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെ പോലെ ഒരു ചാമ്പ്യൻസ് ടീം താരത്തിനെ നിലനിർത്തിയത് വളരെ വലിയൊരു അബദ്ധമാണ്, തെറ്റാണ്, എന്തിനാണ് ഇത്തരത്തിലൊരു താരത്തിനെ നിലനിർത്തിയത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളുടെ വിഷയം. പക്ഷേ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പുള്ളി വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് എന്നത് ആണ് വിജയ് ശങ്കറിനെ നിലനിർത്താൻ ഗുജറാത്ത് ടൈറ്റൻസ് മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പന്തുകൊണ്ടോ ബാറ്റ് കൊണ്ടോ ഫീൽഡിലോ അദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരാധകരുടെ പൊങ്കാല ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും വിജയ് ശങ്കറിൽ ഉറച്ചു വിശ്വസിക്കുക തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ മാനേജ്മെന്റ്.